അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് എങ്ങനെയാണ് നമ്മൾ ഗീക്ക് റോബോ കുക്കറിന് ഇലക്ട്രിക് കുക്കർ ഉപയോഗിച്ചിട്ട് ഒരു അടിപൊളി വെജ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു വാട്ടർമേറ്റിന്റെ ടബോ പ്ലസ് റീചാർജബിൾ ആയിട്ടുള്ള വാട്ടർ ഡിസ്പെൻസർ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പൊ നിങ്ങൾ വീഡിയോ ഫുള്ളും കാണണം. അപ്പോ നമുക്ക് ഇനി ഒട്ടും സമയം കളണ്ട നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഗീക്ക് റോബോ കുക്കിൻ്റെ സ്മാർട്ട് കിച്ചൺ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഇലക്ട്രിക് കുക്കറാണിത്. അപ്പോൾ ഞാൻ മേടിച്ചിട്ടുള്ളത് 5 ലിറ്ററിൻ്റെ ആണ്, 8 ലിറ്ററിൻ്റെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ സൈഡ് നോക്കണമെങ്കിൽ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ 11-in-1 മൾട്ടി കുക്കറാണ്. നമുക്കിതിൽ പ്രഷർ കുക്കറായിട്ട് ഉപയോഗിക്കും, അതുപോലെ തന്നെ യോഗർട്ട് മേക്കറായിട്ട് ഉപയോഗിക്കും. അങ്ങനെ 11 കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഒറ്റ കുക്കറിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമ്മളിത് തുറക്കാൻ പോകണേണ്. ശരിക്കും പറഞ്ഞാൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് കുക്കറാണ് ഇത്. നമുക്ക് പല സാധനങ്ങൾ ഈ ഒരു ഒറ്റ കുക്കറിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിത് തുറന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. നല്ല അത്യാവശ്യം നല്ല പാക്കിംഗ് ആണ് കേട്ടോ, ഒന്നും തന്നെ ഡാമേജ് വരാത്ത രീതിയിലാണ് പാക്ക് ചെയ്തിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് കിട്ടുന്ന ഇതേപോലത്തെ ഒരു താങ്ക് യു കാർഡാണ്. അതിനുശേഷം ഇതേപോലെ ഒരു തെർമോക്കോൾ വെച്ചിട്ടാണ് സേഫായിട്ട് പാക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ കുക്കർ, നമുക്കിത് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കുക്കർ ആ ഒരു കവറിൽ നിന്ന് മാറ്റാം. അതിനുശേഷം ഈ ഒരു കുക്കറിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇതിൻ്റെ പാനലുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. അതിനുശേഷം കീപ് വാം ഓർ ക്യാൻസൽ. നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും അത് ചൂടോടെ ഇരിക്കാൻ തന്നെ ഓട്ടോമാറ്റിക്കലി അത് കീ വാമിലേക്ക് പോകും. അത് നമുക്ക് ക്യാൻസൽ ചെയ്യുന്നത് ആ ക്യാൻസൽ ബട്ടണ് കുത്തിയാൽ മതി. ശേഷം ഡിലേ ടൈമറാണ്. ഡിലേ ടൈമർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ടൈമർ വെച്ചതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ അത് കുത്തിയാൽ മതി. അത് കഴിഞ്ഞിട്ട് റൈസ്, പിന്നെ ഡാൽ ഓർ ചട്ന, സാമ്പോർ ഓർ ഗ്രേവി, പൊങ്കൽ ഓർ കിച്ചടി, ഇഡ്ലി, പിന്നെ സോട്ട്. അപ്പോൾ സോട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഈ വഴറ്റാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മാനുവലായിട്ട് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ അത് കുത്താം. പിന്നെ നമ്മൾ നോൺ വെജിൻ്റെ സെക്ഷനിൽ വന്നെയാണെങ്കിൽ നമുക്ക് പുലാവ് ഓർ ബിരിയാണി, പിന്നെ മീറ്റ്, ചിക്കൻ, ഫിഷ് ഇത്രയും സാധനം നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ ടേസ്റ്റ് എന്ന് പറയുന്നുണ്ട് ക്വിക്ക് മീഡിയം സ്ട്രോങ്. അതായത് നമ്മൾ അടുപ്പിൽ വെച്ച് ചെയ്യുന്ന ഫ്ലെയിം ഇല്ലേ, അതേപോലെ തന്നെ ഹൈ ഫ്ലെയിം, മീഡിയം ഫ്ലെയിം, അത് തന്നെയാണ് അതിലുള്ളത്. പിന്നെ ഇവിടെയാണ് നമ്മൾ ടൈം കാണുന്നത്. അത് നമുക്ക് കൂട്ടാനും കുറക്കാനുള്ളതാണ് ഈ ഒരു മൈനസും പ്ലസ്സും. ഇത് തന്നെയാണ് ഈ ഒരു പാനലിലുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ആരോ ഉണ്ട്, അതുപോലെ തന്നെ ക്ലോസും പിന്നെ ഓപ്പൺ ചെയ്യാനുള്ള ആ ഒരു സിമ്പലും ഉണ്ട്. നമ്മളിപ്പോൾ ക്ലോസിൻ്റെ മീതെയാണ് ആരോക്കണതെന്ന് വെച്ചാൽ അത് ക്ലോസ് ആണ്. പിന്നെ ഓപ്പണിലേക്ക് തിരിച്ചാൽ അത് നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിത് ക്ലോസ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഈ ഒരു മൂടിയുടെ മുകളിലായിട്ട് ഇതേപോലെ ഒരു പ്രഷർ റിലീസിങ് ബട്ടൺ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ മുകളിലേക്ക് ആക്കിയാലും ഇതിൽ കൂടി എല്ലാ പ്രഷറും പോകും. അപ്പോൾ അത് നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് അതേപോലെ തന്നെ നമ്മൾ പുറകോട്ട് നീക്കിയാൽ മതി. അപ്പോൾ ഇതേപോലെ നമുക്ക് പ്രഷർ റിലീസൊക്കെ ചെയ്യാൻ പറ്റും. നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം കൂടിയാണത്. അപ്പോൾ ഇനി നമുക്ക് ഇത് മൂടിയെടുത്ത് മാറ്റാം. അതിനുശേഷം അതിൻ്റെ അകത്തൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കിട്ടുന്നത് ഇതേപോലെ ഒരു ബുക്കാണ്. അപ്പോൾ നമുക്കിതൊരു റെസിപ്പി ബുക്ക്ലെറ്റ് ആണ്. അതുപോലെ തന്നെ വാറണ്ടിയുടെ ബുക്കും കൂടി അതിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് കിട്ടുന്നത് ഇതേപോലത്തെ ഒരു സിലിക്കൻ്റെ ഗ്ലൗസ് ആണ്. അപ്പോൾ നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. അതിനുശേഷം നമുക്ക് ഒരു മെഷറിങ് സ്പൂണും അതുപോലെ തന്നെ ഒരു മെഷറിങ് കപ്പും കൂടി കിട്ടുന്നുണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഒരു വയറാണ്. അപ്പോൾ ഇത് നമുക്ക് കുക്കർ കണക്റ്റ് ചെയ്യാനായിട്ടുള്ള ഇലക്ട്രിക്കിൻ്റെ വയറാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് കിട്ടുന്നത് ഇതേപോലത്തെ ഒരു വെസലാണ് കേട്ടോ. നമുക്ക് ഇതിലാണ് നമ്മൾ കുക്കിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കവറിൽ നിന്ന് ആ ഒരു വെസൽ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതൊരു നോൺ സ്റ്റിക്കിങ് ആയിട്ടുള്ള ഒരു വെസലാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് മെഷറിംഗ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു കുക്കറിൻ്റെ ആകും ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കും. നമ്മൾ കുക്കൊക്കെ ചെയ്യുമ്പോഴേക്കും ഒന്നും ഇത് തുടരും, നമുക്ക് ഷോക്ക് അടിക്കും. അപ്പോൾ ഇലക്ട്രിക് പാസ് ചെയ്യുന്ന ഈ ഒരു സ്ഥലത്ത് കൂടിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു കുക്കറിൻ്റെ അകത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കിട്ടിയത് ഇതേപോലത്തെ ഒരു റെസിപ്പി ബുക്ക്ലെറ്റ് ആണ്. നമുക്ക് കുറേ സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ എല്ലാ റെസിപ്പീസും ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ബുക്കാണ്. അതിനുശേഷം നമുക്ക് ഇൻസ്ട്രക്ഷൻ മാനുവലിൻ്റെ ബുക്കും കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഈ ഒരു വെസലാണ്. അപ്പോൾ ഈ ഒരു വെസൽ നല്ല യൂസ്ഫുൾ ആയിട്ടൊരു വെസലാണ്, നോൺ സ്റ്റിക്കിംഗ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നമുക്ക് മെഷറിങ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതേപോലത്തെ ഒരു സിലിക്കൻ്റെ ഗ്ലൗസ് ആണ് കിട്ടുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു പാത്രം ചൂടാണെങ്കിൽ നമ്മൾ വേറെ ഗ്ലൗസോ തുണിയോ ഒന്നും തപ്പിപ്പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ ഇതേപോലെ ഇങ്ങനെ എടുക്കാമെന്നാണ്. നല്ല ഗ്രിപ്പൊക്കെയുള്ള ഒരു ഗ്ലൗസ് ആണ് കേട്ടോ അത്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടുന്ന ഈ ഒരു മെഷറിങ് സ്പൂണാണ്. അത്യാവശ്യം നല്ല പ്ലാസ്റ്റിക്കിൻ്റെ മെഷറിങ് സ്പൂണാണ്. നല്ല
ഹാൻഡി ആയിട്ടുള്ള ഒരു മെഷറിംഗ് സ്പൂണാണ്. അതുപോലെ തന്നെ ഇതേപോലത്തെ ഒരു മെഷറിംഗ് കപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ചെറിയ അളവൊക്കെ നമുക്ക് ഈ ഒരു മെഷറിംഗ് കപ്പ് വെച്ചിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും സാധനം നമുക്ക് ഈ ഒരു കുക്കറിൻ്റെ അകത്തു നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഇത് ഓണാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓൺ ഓഫ് ബട്ടൺ നമുക്ക് പ്രസ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് സോൾട്ട് കൂത്താം കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ് ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വെജിറ്റബിൾസൊക്കെ ഒന്ന് സോൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സോൾട്ട് ഓപ്ഷൻ കുത്തുന്നത്. അപ്പോൾ ഇങ്ങനെ കറങ്ങണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു കുക്കർ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനിലാണ്. അപ്പോൾ നമുക്ക് ഇത് കഴിയുമ്പോഴേക്കും അതിൽ ടൈം കാണിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് 30 മിനിറ്റാണ് നമുക്ക് സോൾട്ട് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 5 to 6 tablespoons വരെ സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് ജസ്റ്റ് ചൂടാവുന്നതിന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഏകദേശം 1-2 tablespoons നമ്മുടെ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതൊരു ചെറിയൊരു ലൈറ്റ് ബ്രൗൺ ഒക്കെ ആകുമ്പോൾ വരെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊരു ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ക്യാരറ്റാണ്. അപ്പോൾ ഞാനിത് ഏകദേശം 1/2 cup എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു 1/4 cup ക്യാപ്സിക്കം, പിന്നെ 1/2 cup തന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ വെള്ള ഭാഗമാണ് കേട്ടോ അത്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് 1/2 cup ബീൻസും കൂടി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ വെജിറ്റബിൾസും ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഓവറായിട്ട് വഴറ്റിണ്ട, നമ്മളതൊന്ന് വാടി വന്നാൽ മതി. അപ്പോൾ നമ്മളതൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ ഇതേപോലെ തന്നെ നമുക്ക് ഇതിൽ തന്നെ റൈസും കുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ വെജിറ്റബിൾസ് ഒക്കെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നത്. അതിനുശേഷം നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ എല്ലാ വെജിറ്റബിൾസും ഇതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഓയിൽ ബാക്കിയുണ്ട്, കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് 3 cups വെള്ളം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 cup എന്ന് പറയുന്നത് 250 ml ആണ് കേട്ടോ. നമ്മൾ വെള്ളം 3 cups ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസിൽ ഉപ്പ് ഇട്ടിട്ടില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് കൂടി നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മളിതിലേക്ക് 1 tablespoon ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഉപ്പൊക്കെ അതിൽ ഡിസോൾവ് ആകുന്നതിന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 2 cups നമ്മൾ അരി എടുത്തിട്ടുണ്ട്. നമ്മൾ സെല്ല റൈസ് ആണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ 1/2 hour വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം വെള്ളത്തിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഓൾറെഡി കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് മൂടി വെക്കാം. നമ്മൾ മൂടി വെക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആ ഒരു പ്രഷർ റിലീസിംഗ് ബട്ടൺ മുകളിലേക്ക് അയക്കണം. പിന്നെ നമ്മളത് മൂടി വെച്ചതിന് ശേഷം നമുക്ക് ആ ഒരു പ്രഷർ റിലീസിംഗ് ബട്ടൺ ക്ലോസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇത് റൈസ് കുക്ക് ചെയ്യാം. അതിനായിട്ട് നമ്മുടെ ആ ഒരു റൈസ് ഓപ്ഷൻ പ്രസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അത് 12 minutes അത് കുക്കാനുള്ള ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്കൊരു 2 minutes കാണാൻ പറ്റും. അതായത് നമ്മുടെ ആ ഒരു റൈസ് കുക്ക് ചെയ്യാനുള്ള പ്രിപ്പറേഷനിലാണ്. അതിനുശേഷം ഓട്ടോമാറ്റിക്കലി അത് കുക്കാവാൻ തുടങ്ങും. നമ്മുടെ ടൈം സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി 3 minutes കൂടിയേ ഉള്ളു കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ 3 times ബീപ്പ് സൗണ്ട് കേൾക്കും. അതിനുശേഷം നമുക്ക് നമ്മുടെ പ്രഷർ റിലീസ് നോബും ഓപ്പൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലുള്ള എല്ലാ പ്രഷറും കളയാം. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ റൈസ് നല്ല പാകത്തിനായിട്ട് കുക്കായിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം മാത്രമേ ഉള്ളൂ. നമ്മൾ കുക്കാൻ ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ നല്ല പാകത്തിനാണ് വേവൊക്കെ ഉള്ളത്. പെർഫെക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെജിറ്റബിൾസ് മുഴുവൻ തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് സോസൊക്കെ ചേർത്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 4 teaspoons സോയാ സോസും പിന്നെ 2 teaspoons ചില്ലി സോസും ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് മുഴുവൻ തന്നെ ചേർത്ത് കൊടുക്കാം. ചില്ലി സോസ് എന്ന് പറഞ്ഞാൽ ഞാൻ റെഡ് ചില്ലി സോസാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് മുട്ട ഞാൻ ഇതേപോലെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്തെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 4 muttas ഉണ്ടാകും കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കും. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1/2 teaspoon കുരുമുളക് പൊടി ഉണ്ട്. അതുപോലെ തന്നെ 1/2 teaspoon തന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തെടുക്കുന്നതാണ്. പിന്നെ നമുക്കിതിലേക്ക് അവസാനമായിട്ട് 1/2 cup സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ ഭാഗം, അത് നമുക്കിതിലേക്ക് ചേർക്കാം. എന്നിട്ട് നമുക്കിത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ചോറും അതുപോലെ തന്നെ ആ ഒരു സോയാ സോസും പിന്നെ ആ വെജിറ്റബിൾസൊക്കെ എല്ലാം അടുത്ത് എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റ് ചെയ്യാനുള്ള വെജ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു പാത്രം ഇതേപോലെ ഈ ഒരു ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം കേട്ടോ.
വീറ് ഗ്ലൗസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒട്ടും കൈ പൊള്ളാണ്ട് ഈ ഒരു പാത്രം നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇനി നമുക്ക് ഈ ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. നമ്മൾ വളരെ പെട്ടെന്ന് ഈ ഒരു വെജ് ഫ്രൈഡ് റൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ ഒരു ഗീക്ക് റോബോക്കിൻ്റെ ഇലക്ട്രിക് കുക്കർ ഉപയോഗിച്ചിട്ടാണ് വളരെ പെട്ടെന്ന് നമ്മൾ ചെയ്തെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ ഒരു ഫ്രൈഡ് റൈസ് നോൺ വെജ് ആക്കണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ചിക്കൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതിയാകും. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് എല്ലാം അടിപൊളിയായിട്ട് തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ടുണ്ട്, പെർഫെക്റ്റ് ആയിട്ടുള്ള വേവാണ്. നമ്മള് സ്റ്റവിൽ നിന്ന് ചെയ്യുന്നതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ഇലക്ട്രിക് കുക്കർ വെച്ച് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ നമ്മളിത് സ്റ്റവില് ചെയ്യുകയാണെങ്കിൽ അത് ചിലപ്പോൾ വേവ് കൂടി പോകും, അല്ലെങ്കിൽ അതിന്റെ വേവ് കുറഞ്ഞു പോകും. പക്ഷെ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വേവാണ്, നമുക്ക് നല്ല രീതിയിൽ ഇത് യൂസ്ഫുൾ ആകും. അപ്പൊ നിങ്ങൾക്കും ഈ ഒരു ഗീക്ക് റോബോ കുക്കർ ഇലക്ട്രിക് കുക്കർ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകും. നിങ്ങൾക്ക് ഈ ഒരു ഗീക്ക് റോബോ കുക്കറിന്റെ ഇലക്ട്രിക് കുക്കർ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ലിങ്കും കൂടി ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഒരു കൂപ്പൺ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അത് വെച്ചിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് മേടിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 300 രൂപ ഡിസ്കൗണ്ട് കിട്ടും. അപ്പൊ നിങ്ങൾ മേടിക്കണമെങ്കിൽ ആ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് ഒന്ന് മേടിച്ചു നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് കൂടി ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പൊ നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതായിട്ട് നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വാട്ടർമേറ്റിൻ്റെ ടർബോ പ്ലസ് റീചാർജബിൾ ആയിട്ടുള്ള വാട്ടർ ഡിസ്പെൻസർ ആണ്. അപ്പോൾ ഇതിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ USB ചാർജ് പ്ലഗ്, പമ്പ്സ് അപ് ടു 6 cans ഇൻ എ സിംഗിൾ ചാർജ്, ചാർജ് ഇൻഡിക്കേറ്റർ ഉണ്ട്. അതുപോലെ തന്നെ ഫെതർ ടച്ച് ആയിട്ടുള്ള പവർ ബട്ടൺ ആണ്. BPA ഫ്രീ ഫുഡ് ഗ്രേഡ് സിലിക്കൺ ട്യൂബ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്കിത് അൺബോക്സ് ചെയ്യാം. നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം കേട്ടോ. നമ്മളിതേപോലെ തുറക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കിട്ടുന്നത് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റാണ്, വാട്ടർമേറ്റ് ടർബോ പ്ലസിൻ്റെ റീചാർജബിൾ ആയിട്ടുള്ള വാട്ടർ ഡിസ്പെൻസറാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇതേപോലെ ബ്ലാക്ക് കളറിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. നമുക്കിത് എവിടെ വേണമെങ്കിലും കൊണ്ടെടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടുന്നതെന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരു എൽ ഷേപ്ഡ് ആയിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്യൂബാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കത് അടയ്ക്കാൻ പറ്റുന്ന ഒരു അടപ്പും കൂടി നമുക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഇതേപോലത്തെ ഒരു സിലിക്കൺ ട്യൂബാണ്. ഇത് നമ്മൾ വാട്ടർ ക്യാനിൽ ഇടുന്ന ട്യൂബാണ്. നമുക്ക് വെള്ളം പമ്പ് ചെയ്യുന്നത് ഇതിലൂടെയാണ്. അപ്പോൾ ഇതാണ് USB വയറ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കിട്ടുന്നത്, നമ്മുടെ പ്രൊഡക്റ്റ്, പിന്നെ USB കണക്റ്റർ, പിന്നെ എൽ ഷേപ്പ് ആയിട്ടുള്ള ട്യൂബ്, പിന്നെ അത് അടക്കാനുള്ള ഒരടപ്പ്, പിന്നെ നമ്മുടെ സിലിക്കിൻ്റെ ട്യൂബും. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു ബോക്സിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇവിടെ ആയിട്ടാണ് നമ്മുടെ എൽ ഷേപ്പ് ട്യൂബ് വെക്കുന്നത്. പിന്നെ ഇത് ഓൺ ഓഫ് ബട്ടൺ ആണ്. ഇതിൽ പ്രസ് ചെയ്ത് നമുക്ക് ഓണും ഓഫും ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ആയിട്ടാണ് ഇവിടെ ചാർജിങ് പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, പിന്നെ ഇത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിന് നമുക്ക് ഈ ഒരു ട്യൂബ് നമുക്ക് ഇതിൻ്റെ ഇതിലേക്ക് ഇങ്ങനെ കയറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ കയറ്റുമ്പോഴേക്കും നല്ല ടൈറ്റായിട്ട് തന്നെ വേണം കയറ്റി കൊടുക്കാനായിട്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കയറ്റി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അടിയിലായിട്ട് ഈ ഒരു ട്യൂബും കൂടി ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു വശം വേണ്ടിച്ചിട്ടാണ് നമ്മളിത് ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നല്ലപോലെ തന്നെ നമുക്ക് കയറ്റി കൊടുക്കാം. നമ്മളിത് കയറ്റി കൊടുക്കുമ്പോഴേക്കും അതൊന്ന് ഒടിഞ്ഞു പോകാണ്ടൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് കയറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ചാർജ് ചെയ്യണം എങ്ങനെ നോക്കാം. അതിന് നമ്മുടെ ഏതെങ്കിലും ഒരു ഫോണിൻ്റെ ചാർജർ എടുക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് ഈ ഒരു USB കേബിൾ ഒന്ന് കയറ്റി കൊടുക്കാം. ഇനി നമുക്കിത് ചാർജ് ചെയ്തെടുക്കാമെന്നാണ്. അപ്പോൾ നമ്മൾ ഇത് കുത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ചാർജ് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മുടെ ആ ഒരു ചാർജർ ഇതേപോലെ ഇങ്ങനെ കുത്തി കൊടുക്കുക. അതിനുശേഷം നമുക്ക് പവർ ഓൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഇതേപോലെ ഇങ്ങനെ റെഡ് ആയിട്ട് തെളിയും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇത് ചാർജ് ആവുന്നുണ്ടെന്നാണ്. അപ്പോൾ നമുക്കിത് 2 മണിക്കൂർ യൂസിന് മുമ്പ് ചാർജ് ചെയ്യണമെന്നാണ്. ഇനി നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് നമ്മുടെ ആ ഒരു ട്യൂബ് ഇതിലേപോലെ ഇങ്ങനെ ആ ഒരു വാട്ടർ ക്യാനിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് കയറ്റി വെച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ 1 ലിറ്ററിൻ്റെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എത്ര ടൈമിനുള്ളിൽ എന്തോരം വെള്ളം കിട്ടുന്നതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നല്ലൊരു ഫാസ്റ്റായിട്ടാണ് ഈ ഒരു വെള്ളം നിറയുന്നത്. ഏകദേശം ഒരു 16 സെക്കൻഡിനുള്ളിൽ നമുക്ക് 1 ലിറ്റർ വെള്ളം നിറക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ 1 ലിറ്റർ വെള്ളം പെട്ടെന്നായിട്ടോ നിറഞ്ഞ് കിട്ടിയത്. അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇത് നോ മോർ ഹെവി ലിഫ്റ്റിംഗ് ഓഫ് വാട്ടർ ക്യാൻസ്, ഈസി ടു യൂസ് ഫോർ എൽഡർലി ഓർ ചിൽഡ്രൻ, പിന്നെ പോർട്ടബിൾ ടു ക്യാരി അറൗണ്ട്. നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് കറക്റ്റായിട്ട് നമുക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട്. അപ്പോൾ ഇത്ര തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റാണ്, എല്ലാവർക്കും യൂസ്ഫുൾ ആകും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു
പ്രോഡക്ട്സ് മേടിക്കണമെങ്കിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുത്തേക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കനോട് അമർത്താൻ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്ക് പേജിലൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.